സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ സേതു മാധവൻ. 2022 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? എസ് ഹരീഷ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ പ്രസിഡൻ്റായ മലയാളി ആരാണ്? നിങ്ങൾക്കറിയാമോ? പി ടി ഉഷയാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മട്ടന്നൂർ ശങ്കരൻ കുട്ടി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. സ്കൂളുകളുടെ നിലവാരം ഉയർത്താൻ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? PM ശ്രീ യോജന. 2022 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അജന്ത ശരത് കമൽ. 2022 ലോക മണ്ണ് ദിന സന്ദേശം എന്താണ്? അന്നത്തിൻ്റെ തുടക്കം മണ്ണിൽ നിന്നും. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന വനിതാ റോബോട്ട് ഏത്? വ്യോമമിത്ര. 2022 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഒരേ ഒരു ഭൂമി. 2023 61st സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയായിരുന്നു? കോഴിക്കോട്. 2022 ഫിഫ വേൾഡ് കപ്പ് മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലയണൽ മെസ്സി. 2022 ഫുട്ബോൾ ലോകകപ്പ് നടന്ന രാജ്യം? ഖത്തർ. 2022 ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം? അർജൻറ്റീന. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? പൂർണിമ ദേവി ബർമൻ. 2023 സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ 1st സ്ഥാനം നേടിയ ജില്ല? പാലക്കാട്. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബോൾ നേടിയ കളിക്കാരൻ? ലയണൽ മെസ്സി. 61st സ്കൂൾ കലോത്സവ കിരീടം ചൂടിയത് ഏത് ജില്ല? കോഴിക്കോട് ജില്ല. ലോക ഓസോൺ ദിനം 16th. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? 10th. കേരള കലാമണ്ഡലം ചാൻസലറായി ചുമതലയേറ്റത് ആര്? മല്ലിക സാരാഭായ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി? അനിൽ ചൗഹാൻ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ശക്തികാന്ത ദാസ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാര്? അമർത്യ സെൻ. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിൽമണി ഫൂക്കൻ. 2023 പത്മഭൂഷൺ ലഭിച്ചത് ആർക്ക്? വാണി ജയറാം. ദേശീയ ശാസ്ത്ര ദിനം എന്ന് 28th. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയായിരുന്നു? ഭോപ്പാൽ. ISRO ശുക്രനിലേക്കുള്ള ഓർബിറ്റർ ദൗത്യം ഏത്? ശുക്രയാൻ. 2023 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി. 2023 റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദുൽ ഫത്താ അൽ സിസി. മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത്